എല്ലാവർക്കും സുഖമാണെന്ന് വിശ്വസിക്കുന്നു. ഡെയിലി അപ്ഡേറ്റിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നാളെ ജൂലൈ 26-ാം തീയതിയും തുടർന്നുള്ള ദിവസങ്ങളിലും നിങ്ങൾ ശ്രദ്ധിക്കേണ്ട വളരെ പ്രധാനപ്പെട്ട കാര്യങ്ങളാണ് ഈ ഒരു വീഡിയോയിൽ വ്യക്തമാക്കുന്നത്. വീഡിയോയുടെ വിശദമായ വിവരങ്ങളിൽ കടക്കുന്നതിന് മുമ്പ് കൂടുതൽ ആളുകളിലേക്ക് ഈ ഇൻഫർമേഷൻ എത്താൻ വേണ്ടി തീർച്ചയായിട്ടും ഒന്ന് ലൈക്ക് ചെയ്തിട്ട് കാണുക. ഫേസ്ബുക്കിലൂടെ കാണുന്ന ആളുകൾ ഫോളോ എന്ന ഭാഗത്ത് ക്ലിക്ക് ചെയ്യുക. വീഡിയോയുടെ വിശദമായ വിവരങ്ങളിലേക്ക് വരാം. ആദ്യത്തെ അറിയിപ്പ്: SC/ST കോർപ്പറേഷൻ വായ്പാ പദ്ധതി കുടിശ്ശിക തീർപ്പാക്കാൻ പ്രത്യേക പദ്ധതി ഒരുങ്ങി. കോർപ്പറേഷൻ്റെ സുവർണ ജൂബിലി വാർഷികം പ്രമാണിച്ച് 60% വരെ പലിശ ഇളവ് നൽകുമെന്ന് മന്ത്രി കെ രാധാകൃഷ്ണൻ അറിയിച്ചു. റവന്യൂ റിക്കവറി നേരിടുന്നവർക്കും ഈ സൗജന്യം പ്രയോജനപ്പെടുത്താം. 10 വർഷത്തിന് മുകളിൽ കുടിശ്ശികയുള്ളവർക്കാണ് പലിശയിലും പിഴ പലിശയിലും 60% ഇളവ് നൽകുന്നത്. 6 മുതൽ 10 വർഷം വരെ കുടിശ്ശികയുള്ളവർക്ക് 50%, 3 മുതൽ 6 വർഷം വരെ കുടിശ്ശികയുള്ളവർക്ക് 40% ഇളവ് ലഭിക്കും. 1 വർഷം മുതൽ 3 വർഷം വരെ കുടിശ്ശികയുള്ളവർക്ക് 30%, 1 വർഷം കുടിശ്ശികയുള്ളവർക്ക് 20% ഇളവ് ലഭിക്കും. കോർപ്പറേഷന്റെ പ്രവർത്തനം കൂടുതൽ മേഖലകളിലേക്ക് വ്യാപിപ്പിക്കുമെന്നും മന്ത്രി അറിയിച്ചു. കോർപ്പറേഷന്റെ പുതിയ ലോഗോയും മന്ത്രി പ്രകാശനം ചെയ്തു. അടുത്ത അറിയിപ്പ്: 69-ാമത് നെഹ്റു ട്രോഫി വള്ളംകളിയുടെ ടിക്കറ്റ് വിൽപ്പന തുടങ്ങി. പുന്നമണക്കായലിൽ 12 ആഗസ്റ്റിനാണ് വള്ളംകളി. അതിവിപുലമായിട്ടാണ് ഇത്തവണ വള്ളംകളി നടക്കുന്നത്. മറ്റൊരു പ്രധാനപ്പെട്ട അറിയിപ്പ്: സ്മാർട്ട് മീറ്റർ പദ്ധതിയോട് കേരളം വീണ്ടും മുഖം തിരിച്ചതോടെ വൈദ്യുതി വിതരണ ശൃംഖല സ്മാർട്ട് ഗ്രിഡാക്കാനുള്ള കേന്ദ്ര ഊർജ മന്ത്രാലയത്തിന്റെ നിരന്തര ആവശ്യം വീണ്ടും പാഴായി. വൈദ്യുതി വിതരണ മേഖലയിലെ 2000-ത്തിലധികം കോടിയുടെ കേന്ദ്രാവിഷ്കൃത ധനസഹായ പദ്ധതി ഇതിലൂടെ ലഭിക്കാതെയാകും. വൈദ്യുതിയുടെ ഉപയോഗം, ശൃംഖലയിലേക്ക് കടത്തിവിടുന്ന വൈദ്യുതിയുടെ അളവ്, സബ്സ്റ്റേഷനുകളിലെ ഫീൽഡുകളിലെ ലോഡ്, ഓരോ ട്രാൻസ്ഫോമറുകളിലെയും വിതരണം ചെയ്യുന്ന വൈദ്യുതിയുടെ അളവ് തുടങ്ങിയ എല്ലാ വിവരങ്ങളും തത്സമയം അറിയാനുള്ള സംവിധാനം ഒരുക്കുന്നതാണ് സ്മാർട്ട് ഗ്രിഡ് പദ്ധതി. ഇതിൻ്റെ ഭാഗമായ സ്മാർട്ട് മീറ്റർ സംസ്ഥാനത്ത് നടപ്പിലാക്കണമെന്ന് ആവശ്യപ്പെട്ട് തുടങ്ങിയിട്ട് 10 ആണ്ടുകളായി. കേന്ദ്രത്തിൽ നിന്നും ലഭിക്കുന്ന 2000 കോടി രൂപയുടെ സഹായം മുടങ്ങുന്നതോടുകൂടി ആ ബാധ്യതയും സാധാരണക്കാരൻ്റെ തലയിൽ വരും. ഇനി സ്മാർട്ട് ഗ്രിഡ് പദ്ധതി നടപ്പിലാക്കുകയാണ് എങ്കിൽ സ്മാർട്ട് മീറ്റർ എല്ലാ വീടുകളിലും സ്ഥാപനങ്ങളിലും സ്ഥാപിക്കേണ്ടി വരും. ഇതിന് 9,000 രൂപ ചിലവ് വരും. ഇതും ഉപഭോക്താവ് നൽകേണ്ടി വരും. 2022 ഡിസംബർ 31 വരെ സാമൂഹ്യ സുരക്ഷാ ക്ഷേമ ബോർഡുകളിൽ നിന്നും പെൻഷൻ വാങ്ങിക്കൊണ്ടിരിക്കുന്ന ഗുണഭോക്താക്കൾ ഈ ജൂലൈ 31 മുമ്പ് പെൻഷൻ മസ്റ്ററിംഗ് പൂർത്തീകരിക്കേണ്ടതാണ്. കിടപ്പ് രോഗികൾക്ക് വീടുകളിലെത്തി മസ്റ്ററിംഗ് പൂർത്തീകരിക്കുന്നതിന് അതാത് അക്ഷയ കേന്ദ്രങ്ങൾ ഇപ്പോൾ പ്രത്യേക ക്യാമ്പുകൾ നടത്തി വീടുകളിൽ കയറി മസ്റ്ററിംഗ് പൂർത്തീകരിക്കുന്നുണ്ട്. അക്ഷയ കേന്ദ്രങ്ങളിലെത്തി മസ്റ്ററിംഗ് പൂർത്തീകരിക്കാൻ കഴിയാത്തവർ ഉടൻ അക്ഷയ കേന്ദ്രങ്ങളുമായോ നിങ്ങളുടെ വാർഡ് മെമ്പറുമായോ ബന്ധപ്പെടുക. അക്ഷയയിലെത്തി മസ്റ്ററിംഗ് പൂർത്തീകരിക്കുന്നതിന് 30 രൂപയും വീടുകളിലെത്തി മസ്റ്ററിംഗ് പൂർത്തീകരിക്കുന്നതിന് 50 രൂപയുമാണ് ഫീസായി നൽകേണ്ടത്. ജൂലൈ 31 പെൻഷൻ മസ്റ്ററിംഗ് പൂർത്തീകരിക്കാത്തവരുടെ പെൻഷൻ മുടങ്ങും എന്നാണ് അറിയിച്ചിട്ടുള്ളത്. അടുത്ത അറിയിപ്പ്: 2023 മുതൽ 2025 വരെ അധ്യയന വർഷത്തിലെ ഡിപ്ലോമ ഇൻ എലിമെൻ്ററി എഡ്യൂക്കേഷൻ ജനറൽ കോഴ്സുകളിലേക്ക് പ്രവേശന അപേക്ഷ നൽകുന്നതിനുള്ള സമയപരിധി ജൂലൈ 31 വൈകിട്ട് 5 മണി വരെ നീട്ടിയിട്ടുണ്ട്. പത്തനംതിട്ട ജില്ലയിൽ പിന്നോക്ക വിഭാഗത്തിൽപ്പെട്ട 18-നും 55 വയസ്സിനും മധ്യപ്രായമുള്ളവർക്ക് കേരള സംസ്ഥാന പിന്നോക്ക വിഭാഗ വികസന കോർപ്പറേഷൻ സ്വയം തൊഴിൽ വായ്പക്ക് അപേക്ഷ ക്ഷണിച്ചിട്ടുണ്ട്. 3 ലക്ഷം രൂപയ്ക്ക് താഴെ വാർഷിക വരുമാനമുള്ളവർക്ക് 6 മുതൽ 8% പലിശയിൽ 15 ലക്ഷം രൂപ വരെ സ്വയം തൊഴിൽ വായ്പ ലഭിക്കും. കർഷകർക്ക് പശു, ആട്, കോഴി വളർത്തൽ, ചെറുകിട വ്യവസായ മേഖലകൾക്ക് ഓട്ടോറിക്ഷകൾ വാങ്ങുന്നത് ഉൾപ്പെടെയുള്ള വരുമാനദാതകമായ ഏതു സംരംഭത്തിനും വായ്പ നൽകും. തിരിച്ചടവ് കാലാവധി 84 മാസമാണ്. വിശദമായ വിവരങ്ങൾ 04-6-8-222-611 എന്ന നമ്പറിലോ 04-6-8-222-711 എന്ന നമ്പറിലോ ബന്ധപ്പെടാവുന്നതാണ്. അടുത്ത അറിയിപ്പ്: കേരള സർക്കാർ സ്ഥാപനമായ കണ്ണൂരിലെ ഇന്ത്യൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ഹാൻഡ്ലൂം ടെക്നോളജി കണ്ണൂരിൽ ആരംഭിക്കുന്ന ക്ലോത്ത് ആൻഡ് ഫാഷൻ ടെക്നോളജി കോഴ്സിന് ഒഴിവുള്ള സീറ്റുകളിലേക്ക് അപേക്ഷ ക്ഷണിച്ചിട്ടുണ്ട്. 1 വർഷത്തെ കാലയളവിലുള്ള ഈ കോഴ്സിന് SSLC അടിസ്ഥാന യോഗ്യത. പ്രായപരിധി 35 വയസ്സാണ്. കോഴ്സ് പൂർത്തിയാക്കുന്ന മുറക്ക് വീവിംഗ്, പ്രോസസ്സിംഗ്, ഗാർമെൻറ്റ് മേക്കിംഗ് ഫാക്ടറികളിൽ ജോലി സാധ്യതയുള്ള കോഴ്സാണിത്. കോഴ്സ് ഫീസ് കോർപ്പറേഷൻ ഡെപ്പോസിറ്റ് ഉൾപ്പെടെ 21,200 രൂപയാണ്. താല്പര്യമുള്ളവർ ആവശ്യമായ സർട്ടിഫിക്കറ്റുകൾ സഹിതം ഇൻസ്റ്റിറ്റ്യൂട്ടിൽ നേരിട്ട് ഹാജരാവണം. അവസാന തീയതി 4 ആഗസ്റ്റ് അവസാന തീയതി. വിശദമായ വിവരങ്ങൾക്ക് 04-97-28-35-39-0 എന്ന നമ്പറിൽ ബന്ധപ്പെടാവുന്നതാണ്. www.iihtkannur.in
tomorrow26@ac.in എന്ന വെബ്സൈറ്റ് മുഖേനയും വിശദമായ വിവരങ്ങൾ ലഭിക്കുന്നതാണ്. റേഷൻ കാർഡ് ഉടമകളെ സംബന്ധിച്ചിടത്തോളം, പ്രത്യേകിച്ച് നീല വെള്ള റേഷൻ കാർഡ് ഉള്ള ആളുകളെ സംബന്ധിച്ചിടത്തോളം വളരെ സങ്കടകരമായിട്ടുള്ള ഒരു പ്രഖ്യാപനമാണ് ധനമന്ത്രിയുടെ ഭാഗത്ത് നിന്ന് വന്നിട്ടുള്ളത്. കടുത്ത സാമ്പത്തിക പ്രതിസന്ധിയെ തുടർന്ന് സംസ്ഥാനത്തെ എല്ലാ റേഷൻ കാർഡ് ഉടമകൾക്കും ഇത്തവണ ഓണക്കിറ്റ് നൽകാനാകില്ല എന്ന് ധനമന്ത്രി കെ എൻ ബാലഗോപാൽ വ്യക്തമാക്കി. ഓണക്കിറ്റ് നൽകും, എന്നാൽ ഇത് ആർക്കൊക്കെയാണ് എന്നത് സംബന്ധിച്ച് അന്തിമ തീരുമാനം ഇതുവരെ എടുത്തിട്ടില്ല എന്നും അത് നാളത്തെ മന്ത്രിസഭാ യോഗത്തിലായിരിക്കും എന്നും ധനമന്ത്രി മാധ്യമങ്ങളോട് പ്രതികരിച്ചു. എല്ലാവർക്കും ഓണക്കിറ്റ് കൊടുക്കുക എന്നുള്ളത് കോവിഡിന് ശേഷമുള്ള രീതിയാണ്, അത് മുമ്പുള്ള രീതിയല്ല. കോവിഡ് സാഹചര്യം മാറി ഓണക്കാലത്ത് ചെലവുകൾക്കായി കടമെടുക്കേണ്ടി വരും. സംസ്ഥാനത്തിൻ്റെ കടമെടുപ്പിന് പരിധിയുണ്ട്, കൂടുതൽ കടമെടുക്കാനുള്ള അവസരം വേണം, അല്ലെങ്കിൽ കേന്ദ്രം നികുതി വിഹിതം വർദ്ധിപ്പിക്കണം. നികുതി വിഹിതം വെട്ടിക്കുറച്ചതിനാൽ സ്പെഷ്യൽ പാക്കേജ് അനുവദിക്കണമെന്ന് ജി എസ് ടി കൗൺസിലിൽ ആവശ്യപ്പെട്ടിട്ടുണ്ട്. കേന്ദ്രത്തിൽ നിന്ന് മുമ്പ് സംസ്ഥാനത്തിന് ലഭിച്ചുകൊണ്ടിരുന്ന വരുമാനം ലഭിക്കുന്നില്ല. ആ തുക ലഭിച്ചാൽ 20,000 കോടിയുടെ അധിക വരുമാനം ഉണ്ടാകും. കടമെടുപ്പ് വെട്ടിക്കുറക്കുന്ന കേന്ദ്ര തീരുമാനത്തിനെതിരെ സുപ്രീംകോടതിയെ സമീപിക്കും. ഓണക്കാലം നന്നായി മുന്നോട്ട് കൊണ്ടുപോകാനുള്ള ശ്രമത്തിലാണ് സർക്കാർ എന്നും അദ്ദേഹം വ്യക്തമാക്കി. നിലവിൽ സപ്ലൈകോ അതിസാമ്പത്തിക പ്രതിസന്ധിയിലൂടെ കടന്നുപോവുകയാണ്. സപ്ലൈകോയിൽ സാധനങ്ങൾ ഇല്ല. സപ്ലൈകോയ്ക്ക് ഈ ആഴ്ച തന്നെ സഹായം കൈമാറും എന്നും ധനമന്ത്രി വ്യക്തമാക്കിയിട്ടുണ്ട്. ധനമന്ത്രിയുടെ ഈ ഒരു പ്രഖ്യാപനത്തിൽ നിന്നും എ പി എൽ വിഭാഗമായ നീല വെള്ള റേഷൻ കാർഡിന് എന്തായാലും കിട്ടുന്നില്ല എന്ന് ഉറപ്പായി. ഇനി നമുക്ക് നോക്കേണ്ടത് പിങ്ക് റേഷൻ കാർഡിന് കിറ്റ് ഉണ്ടാകുമോ എന്നുള്ളതാണ്. മഞ്ഞ റേഷൻ കാർഡിന് എന്തായാലും കിറ്റുണ്ടാകും, ഇത് വ്യക്തമായി അറിയാൻ നാളത്തെ മന്ത്രിസഭാ യോഗം കഴിയേണ്ടി വരും. നീല വെള്ള റേഷൻ കാർഡിന് 5 കിലോ സ്പെഷ്യൽ അരി ഓണമാസമായ ഓഗസ്റ്റ് മാസത്തിൽ ഉണ്ടാകും. പ്രധാനമന്ത്രി കിസാൻ സമ്മാൻ നിധിയുടെ തുക മറ്റന്നാൾ ലഭിക്കും. വ്യാഴാഴ്ച ഉച്ചയ്ക്ക് 11 മണിക്ക് പ്രധാനമന്ത്രി നരേന്ദ്രമോദി കർഷകരെ അഭിസംബോധന ചെയ്യുന്ന ചടങ്ങിലാണ് തുക വിതരണം നടക്കുക. DBT ട്രാൻസ്ഫറിലൂടെ രാജ്യത്തെ 8.5 കോടി കർഷകർക്കാണ് ഇതിൻ്റെ സഹായം ലഭിക്കുന്നത്. ഇതിനുവേണ്ടി 18,000 കോടി രൂപയാണ് കേന്ദ്ര സർക്കാർ ചിലവഴിക്കുന്നത്. EKYC ചെയ്യാത്ത ആളുകൾക്ക് തുക ലഭിക്കാൻ നാളെ കൂടി മാത്രമാണ് അതിനുള്ള അവസരം. അക്കാര്യം എല്ലാവരും ശ്രദ്ധിക്കുക. 28-ാം തീയതി മുഹറം 10 ആയതിനാൽ സംസ്ഥാനത്ത് പൊതു അവധിയാണ്. അന്ന് റേഷൻ കട പ്രവർത്തിക്കുകയില്ല. ഇതുകൂടാതെ ഇനി 4 ദിവസം മാത്രമാണ് റേഷൻ വാങ്ങാനുള്ളത് എന്നുള്ളത് ഓർമ്മിപ്പിക്കുന്നു. മഴ കാരണം സംസ്ഥാനത്തെ ഒരു ജില്ലയിലും നാളെ പ്രത്യേകം അവധി പ്രഖ്യാപിച്ചിട്ടില്ല. നാളെ കോഴിക്കോട് ജില്ലയിൽ അവധി ഉണ്ടായിരിക്കുകയില്ല എന്ന് കോഴിക്കോട് കലക്ടർ അറിയിച്ചു. നാളെ വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾക്ക് പ്രവൃത്തി ദിവസമാണ്. എല്ലാവരും സുരക്ഷിതരായി വിദ്യാലയത്തിൽ പോയി തിരികെ വരണം എന്നും കലക്ടർ അഭ്യർത്ഥിച്ചു. വയനാട് ജില്ലയിലും നാളെ സ്കൂളുകൾക്ക് പ്രവൃത്തി ദിവസമാണ്. വയനാട് ജില്ലയിലെ ദുരിതാശ്വാസ ക്യാമ്പുകൾ പ്രവർത്തിക്കുന്ന സ്കൂളുകൾക്ക് നാളെ ജൂലൈ 26-ാം തീയതി അവധിയായിരിക്കുമെന്ന് വയനാട് ജില്ലാ കലക്ടർ രേണുരാജ് അറിയിച്ചിട്ടുണ്ട്. സംസ്ഥാനത്ത് 5 ജില്ലകളിൽ കനത്ത മഴ സാധ്യതയുണ്ട് എന്നാണ് കാലാവസ്ഥാ നിരീക്ഷണ കേന്ദ്രം അറിയിച്ചിട്ടുള്ളത്. വിവിധ ജില്ലകളിൽ ഓറഞ്ച് അലർട്ട് പ്രഖ്യാപിച്ചിട്ടുണ്ട്. കോഴിക്കോട്, കണ്ണൂർ, വയനാട്, കാസർഗോഡ് എന്നീ ജില്ലകളിലാണ് ഓറഞ്ച് അലർട്ട് പ്രഖ്യാപിച്ചിട്ടുള്ളത്. ആലപ്പുഴ, കോട്ടയം, ഇടുക്കി, എറണാകുളം, തൃശൂർ, പാലക്കാട്, മലപ്പുറം എന്നീ ജില്ലകളിൽ യെല്ലോ അലർട്ടും പ്രഖ്യാപിച്ചിട്ടുണ്ട്. കേരള തീരത്ത് വിഴിഞ്ഞം മുതൽ കാസർഗോഡ് വരെ 3.1 മീറ്റർ ഉയരത്തിൽ തിരമാലക്കും കടലാക്രമണത്തിനും സാധ്യത ഉണ്ട് എന്ന് ദേശീയ സമുദ്ര പഠന ഗവേഷണ കേന്ദ്രം അറിയിച്ചു. കേരള ലക്ഷദ്വീപ് കർണാടക തീരങ്ങളിൽ മത്സ്യബന്ധനത്തിന് വിലക്ക് ഏർപ്പെടുത്തിയിട്ടുണ്ട്. മഴക്കാലത്ത് വിഷപ്പാമ്പുകളെ സൂക്ഷിക്കണമെന്ന് നിർദ്ദേശം. വെള്ളക്കെട്ടുകളും നീർച്ചാലുകളും രൂപപ്പെട്ടതോടെ പാമ്പുകളുടെ മാളങ്ങളിലേക്ക് വെള്ളം കയറുകയും അവ മനുഷ്യവാസമുള്ള ഇടങ്ങളിലേക്ക് വരാൻ സാധ്യതയുള്ളതായി മെഡിക്കൽ ഓഫീസർ അറിയിച്ചിട്ടുണ്ട്. കൽക്കെട്ടുകളിലും വിറകും മറ്റും സൂക്ഷിക്കുന്ന ചെറിയ ഷെഡുകളിലും ഇവ എത്താൻ സാധ്യതയുള്ളതിനാൽ വളരെയധികം സൂക്ഷിക്കണം. പാമ്പുകടി ഏൽക്കുകയാണ് എങ്കിൽ പരിഭ്രാന്തരാകാതെ കടിയേറ്റ ആളെ സമാധാനപ്പെടുത്തുകയാണ് ചെയ്യേണ്ടത്. ശരീരം അനക്കരുത്. സൗകര്യപ്രദമായി ഇരുത്തണം. ബോധം നഷ്ടപ്പെടുന്ന സാഹചര്യത്തിൽ തറയിൽ ചെരിച്ചു കിടത്തണം. എത്രയും വേഗം ആന്റിവെനം ലഭ്യമാക്കാൻ ആശുപത്രിയിൽ എത്തിക്കുക. ബ്ലേഡോ കത്തിയോ ഉപയോഗിച്ച് മുറിവ് വലുതാക്കാൻ ശ്രമിക്കരുത്. മുറിവേറ്റ ഭാഗം മുറുക്കിക്കെട്ടാൻ പാടില്ല. പാമ്പിൻ വിഷത്തിനെതിരായ ആന്റിവെനം ജനറൽ ആശുപത്രികളിലും താലൂക്ക് ആശുപത്രികളിലും ലഭ്യമാണ്. തിരുവനന്തപുരം ജില്ലയിൽ തിരുവനന്തപുരം ജനറൽ ആശുപത്രി, ചിറയൻകീഴ് താലൂക്ക് ആശുപത്രി, വിദുര താലൂക്ക് ആശുപത്രി എന്നിവിടങ്ങളിൽ ആന്റിവെനം ലഭ്യമാണ്. പാമ്പുകടിയേറ്റാൽ വൈകാതെ ശാസ്ത്രീയ ചികിത്സ വേണ്ടതാണ് എന്നും തിരുവനന്തപുരം ജില്ലാ മെഡിക്കൽ ഓഫീസർ അറിയിച്ചിട്ടുണ്ട്. സംസ്ഥാനത്ത് സ്വർണ്ണവില കുറഞ്ഞു. ഗ്രാമിന് 15 രൂപ കുറഞ്ഞ് 5,550 രൂപയിലും പവന് 120 രൂപ കുറഞ്ഞ് 44,000 രൂപയിലും എത്തിയിട്ടുണ്ട്.
പറഞ്ഞ കാര്യങ്ങൾ കൃത്യമായിട്ട് മനസ്സിലാകണമെന്ന് കരുതുന്നു. ഇതുപോലുള്ള ഇൻഫർമേഷൻ ലഭിക്കാൻ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, ബെൽ ഐക്കൺ എനേബിൾ ചെയ്ത് വെക്കുക. മറ്റൊരു വീഡിയോ നമുക്ക് വീണ്ടും കാണാം. ജോലി ചെയ്യുക. ബൈ ബൈ.